അഞ്ച് മിനിറ്റിനുള്ളിൽ അഞ്ച് മാർക്ക് പ്ലസ് വൺ അറബിക് ക്രാഷ് കോഴ്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ അറബിക്കിൻ്റെ ഫോക്കസ് ഏരിയ രണ്ട് യൂണിറ്റായി നിജപ്പെടുത്തിയത് ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നിലനിൽക്കുന്ന സംശയങ്ങളാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാകുക, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സിൽ ബൈനൽ മുനാസിബീൻ ചേരും വടി ചേർക്കലാണ്. 2017-ലെയും 2018-ലെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊക്കെയും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ സിൽ ബൈനൽ മുനാസിബീനാണ്. മാത്രമല്ല 2018-ലും 19-ലും 20-ലും ഒക്കെയും ഈ ഒരു ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ചേർക്കാതിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ പ്രാവശ്യം അങ്ങനെയൊന്നുമല്ലല്ലോ, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമോ. തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീനിൽ 2021-ലെ പ്ലസ് ടുവിൻ്റെ അറബിക് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതിലും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതുതന്നെയായിരുന്നു. പക്ഷേ ഈ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫോക്കസ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സിൽ ബൈനൽ മുനാസിബീൻ എന്ന ഈ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ നമുക്കുണ്ട് എന്ന് ആദ്യം നോക്കാം. ഫിരിഹാബിൽ മദ്രസ ഉഹനുൽ ബുയൂത് അനിയൽ ലക്കും ലംഹായിൽ ഖുബിയ ദുറാത്ത് സമീന കം തെസ്തക്കി. അതായത് എല്ലാ ചാപ്റ്റേഴ്സുകളിൽ നിന്നും സാധ്യതകളുണ്ട്. അതിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൊഫൈലുകൾക്കാണ്. ഏതൊക്കെ പ്രൊഫൈലുകളാണ്? ഔഹനുൽ ബുയൂത്തിലെ ഹനാൻ ലഹാം, ഹനിയൽ ലക്കും രചിച്ചിട്ടുള്ള ഹാഫിൽ ഇബ്രാഹിം ബക്കയുടെ പ്രൊഫൈല്, കം തെസ്തക്കി രചിച്ചിട്ടുള്ള ഇലിയ അബൂമാലിയുടെ പ്രൊഫൈൽ, ദുറാത്തും സമീനയിൽ വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചെറിയൊരു പ്രൊഫൈല്, ഇമാം ബുഖാരിയുടെ ചെറിയൊരു പ്രൊഫൈല്. ഇതാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൂടാതെ ഫി റിഹാബിൽ മദ്രസയിലെ ബാബും മനോജൊക്കെ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, അതിൽ അവർ പഠിക്കുന്ന വിഭാഗം 2016-ലെങ്ങാനും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അവിടെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സാധാരണഗതിയിൽ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതിലുപരി ഈ ഒരു പ്രാവശ്യം രണ്ട് യൂണിറ്റുകൾ മാത്രമുള്ളത് കൊണ്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകളിൽ നിന്നും ഒരു 25% നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് അഞ്ചിലൊരു നാല് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സുകളിലേക്ക്, ഏതൊക്കെ ടോപ്പിക്കുകളിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകണം എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നേരെ വർക്ക്ഷീറ്റിലേക്ക് കിടക്കാം. 10-30 പോയിൻറ്റ്സ് നമുക്കതിലുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. വർക്ക്ഷീറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി, നിങ്ങൾ ഈ വീഡിയോ പരീക്ഷയുടെ തലേ ദിവസം ഒന്നുകൂടി കാണാൻ മറന്നുപോരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും വാച്ച് ലേറ്ററിൽ കൂടി ആഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റാണ് ഹനാൻ ബിന്ദു മുഹമ്മദ് അനാൻ ലഹാം കാതിബ സൂര്യ. ഹനാൻ ബിന്ദു മുഹമ്മദ് ഔവനൽ ബുയൂത്തിൻ്റെ രചയിതാവാണ്. അനാൻ ലഹാം എന്ന പെൻ നെയിമിൽ അഥവാ തൂലിക നാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അറിയപ്പെടുന്നത്. കാതിബത്ത് സൂര്യ സിറിയൻ എഴുത്തുകാരിയാണ്. രണ്ടാമത്തേത് ഹാഫിൽ ഇബ്രാഹിം മുഹാഫിൽ തൂസിയൂദ് ഷായർ മിസ്രി. മുഹാഫിൽ തൂസിയൂദ് അദ്ദേഹം ഈജിപ്തിൻ്റെ മേയറായിരുന്നു. ഷായർ മിസ്രി ഈജിപ്തുകാരനായിട്ടുള്ള കവിയാണ്. മൂന്നാമത്തേത് അൽ ഖൽറവാത് അൽ ബാസിൻജാൻ അൽ ബാമിയ. ഇത് വരുന്നത് ലംഹായില തുബിയ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അൽ ഖൽറവാത് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയാണ്. അൽ ബാസിൻജാൻ എന്ന് പറഞ്ഞാൽ എഗ്ഗ് പ്ലാന്റ്, മുട്ടപ്പയാണ്. അൽ ബാമിയ വെണ്ടക്ക. അപ്പോൾ ഇത് പച്ചക്കറിയുടെ നെയിംസാണ്. അൽ ഓർസ് അസിറ തെഷീർ, ഇവയൊക്കെയും പ്ലാന്റിങ്ങിൻ്റെ വിവിധ രൂപങ്ങളാണ്. ലോറസ് എന്ന് പറയുന്നത് ചെറിയ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുന്നതിനാണ്. സിറാഅത്ത് പഴം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നതിന് പറയും. അതെഷീർ എന്ന് പറയുന്നത് വലിയ മരങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിനാണ്. അഞ്ചാമത്തേത് ഇലിയാബു മാലി ഖറിയത്തുൽ മുഹൈദീസ്, അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. ഷാഹിർ മഹജരിയ, ഒരു പ്രവാസിയായിട്ടുള്ള ഒരു കവിയാണ്. ആറാമത്തേത് അൽ ജവ്വാൽ അൽ ബരീദുൽ ഇലക്ട്രോണി അൽ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ, ഇമെയിൽ, ഇൻ്റർനെറ്റ്. അടുത്തത് 13-ആമത്തതാണ് ഹനാൻ ലഹാം ദിമസ്ക് 1934. ഇതിൽ ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡേറ്റ് നിങ്ങൾ അധികം കാര്യമാക്കേണ്ടതില്ല. ഹനാൻ ലഹാം ദമസ്കസിലാണ് ജനിച്ചതെന്ന് നമുക്കറിയാം. 14 റിയാവുൽ അത്ഫാൽ ഹനാൻ മുദരിസത് ഫി ജാമിയത്തി ബിജിദ്ദ. റിയാവുൽ അത്ഫാൽ കുട്ടികളെ പരിപാലിക്കുന്ന കേന്ദ്രം, മുദരിസത് ഫി ജാമിയത്തി ബിജിദ്ദ. അദ്ദേഹം ജിദ്ദയിലെ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായിരുന്നു. 15 മിലാദുൻ ജദീദ അശംസു വരി ജയിലുൽ ഔതിഷ്, ഇവയൊക്കെയും ഹനാൻ ലഹാമിൻ്റെ കൃതികളാണ്. 16 ഹാഫിൽ ഇബ്രാഹിം ദീവാനു ഹാഫിൽ അൽ ബുഅസ, ദീവാനു ഹാഫിൽ ബുഅസാവും ഹാഫിൽ ഇബ്രാഹിം ബക്കയുടെ കൃതികളാണ്. ഫത്തു ഹൂജ ഹാഫിൽ ഇബ്രാഹിം ലയാലി സുത്തയെ, ലയാലി സുത്തയും ഫത്തു ഹൂജയും ഹാഫിൽ ഇബ്രാഹിമിൻ്റെ കൃതികളാണ്. നെക്സ്റ്റ് 18 ഹാഫിൽ ഇബ്രാഹിം മുഗല്ലഫ് അൽ വിസാറത്തുൽ അറബിയ, ഹാഫിൽ ഇബ്രാഹിം പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. 19 ഹാഫിൽ ഇബ്രാഹിം മുഗല്ലഫ് അൽ വിസാറത്തുൽ ദാഖിലിയ, ഹാഫിൽ ഇബ്രാഹിം ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 20 അൽ ബുഅസ ലയാലി സത്തി അൽ മൂജദ് ഫി ഇൽമിൽ ഇഖ്തിസാദ്, ഇവ മൂന്നും ഹാഫിൽ ഇബ്രാഹിം ബക്കയുടെ കൃതികളാണ്. ഹാഫിൽ ഇബ്രാഹിം ഉസ്യൂദ് 1870 ഈജിപ്തിലാണ്. 1870 ഹാഫിൽ ഇബ്രാഹിം ജനിച്ചത്.
21 ഷാഹിറിൻ നീൽ ഹഫ്ലി ഇബ്രാഹിം 1932 വഫാത്തായത്. അദ്ദേഹത്തിനെ നെയിലിൻ്റെ കവി എന്നും അറിയപ്പെടുന്നുണ്ട്. 22 സിഫാഫ് നിക്കാഹ് സിവാജ്, ഇവയൊക്കെയും കല്യാണം വെഡ്ഡിങ് എന്നതിൻ്റെ വിവിധ പദങ്ങളാണ്. 23 ഇനബ് ഖൽബ് സൈതൂനി നഖ്ല. ഇപ്പോൾ ഇനബ് ഖൽബ് എന്ന് നമ്മൾ ഖുർആനിലെ ആയത്തുകളിൽ കാണാറുണ്ട്, ഹദീസുകളിൽ കാണാറുണ്ട്. ഇനബ് മുന്തിരിയാണ്, ഖൽബ് റോഡ് ഫ്രൂട്ടാണ്, മലയാളം കൃത്യമായിട്ട് എനിക്കറിയില്ല. സൈതൂൻ ഒലീവ്, നഖ്ല ഈന്തപ്പന. അപ്പോൾ അതൊക്കെ ലംഹായിലെ തുകയിലെ വിവിധതരം ഫ്രൂട്ട്സിൻ്റെ പേര് വന്നതാണ്. അപ്പോൾ 26 നോക്കൂ, ഇസ്റാഫ് തബ്സീറി മുസ്ലിഫ്, വേസ്റ്റിംഗ് എന്നതിൻ്റെ മൂന്ന് അറബിക് വേർഡ്സാണവ. 27 റിയാഹ് സഹാബ് അൽ അമാമ് അൽ ഐസ്, റിയാഹ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്, സഹാബ് അൽ അമാമ് എന്ന് പറഞ്ഞാൽ ബേഗം, അൽ ഐസ് മയ. 28 അബു അബ്ദുള്ള മുഹമ്മദ് ഇസ്മായിൽ അൽ ഇമാം ബുഖാരി, ബുഖാരി ഉസ്ബാക്കിസ്ഥാൻ. അപ്പോൾ ഇമാം ബുഖാരിയുടെ പേരാണ് അബു അബ്ദുള്ള മുഹമ്മദ് ഇസ്മായിൽ. അദ്ദേഹം ജനിച്ചത് ഉസ്ബാക്കിസ്ഥാനിലെ ബുഖാരിയിലാണ്. 29 മുസ്ലിം ബിൻ അൽ ഹജാജ് അൽ ഇമാം അൽ മുസ്ലിം നെയ്സാബൂർ, ഇമാം മുസ്ലിമിൻ്റെ പേരാണ് മുസ്ലിം ബിൻ അൽ ഹജാജ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് നെയ്സാബൂർ എന്ന സ്ഥലത്താണ്. 30 ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലി, ബുഖാരിയും മുസ്ലിമിനെയും കൂടിയിട്ടാണ് നമ്മൾ മുത്തഫഖുൻ അലി എന്ന് വിളിക്കപ്പെടുന്നത്. അസറഫ യുസ്രിഫ് ഇസ്റാഫിൻ, അസറഫ എന്നതിൻ്റെ സെറഫുകളാണവ. 32 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവ്വൽ ഖലീഫ, മുഹമ്മദ് നബിക്ക് ശേഷം ആദ്യത്തെ ഭരണാധികാരിയാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിലെ ആദ്യത്തെവരാണ്. അഹദു ശിറാത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള 10 ആളുകളിൽ ആദ്യത്തെ ആളാണ്. 34 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാലിദു ആയിഷ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ്. സദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ചങ്ങാതി കൂടിയാണ്. 35 അൽ മാ അൽ ഫിൽവദ് റഖ്റാഖ്, കംതസ്തഖി എന്ന പോയതിൽ നിന്നുള്ളതാണ്. മാ വെള്ളം, ഫിൽവത്ത് വെള്ളി, റഖ്റാഖത്ത് വെട്ടിത്തിളങ്ങുന്ന. 36 അശംസ് അസ്ജദ് യതോറഫ്, ഇവയും കംതസ്തഖി എന്ന പോയതിൽ നിന്നുള്ള വരികളാണ്. ശംസ് സൂര്യൻ, അസ്ജദ് സ്വർണം, യതോറമു ജോലിക്കുന്നു. 37 ഇലിയാബു മാലി അൽ അസ്കന്ദറിയ ലബനാൻ, അസ്കന്ദറിയ എന്ന് പറയുമ്പോൾ അലക്സാൻഡ്രിയനാണ്, അത് ലബനാനിലെ ഈജിപ്തിലെ ഒരു സ്ഥലമാണ്. 38 ഇലിയാബു മാലി അസമീർ റാബിത്തുൽ കലിമിയ, അസമീർ റാബിത്തുൽ കലിമിയ എന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 39 അൽജദാവിൽ അൽഹമായിൽ ഇലിയാബു മാലി, ഇലിയാബു മാലിയുടെ കൃതികളാണ് അൽജദാവിൽ, ഹമായിൽ എന്നിവ. തിസ്കാറുൽ മാലി ഇലിയാബു മാലി അത്തബറുവത്തുറാബ്, അവയും ഇലിയാബു മാലിയുടെ കൃതികളാണ്. അഷായിർ മഹജരി ഇലിയാബു മാലി 1889 to 1987, അദ്ദേഹം ജനിച്ചതും വഫാത്തായിട്ടുള്ള വർഷങ്ങൾ. അദ്ദേഹം ഒരു പ്രവാസി കവിയാണ്. ഇറുബക്ഷിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആകുന്നു. ഫിരിഹാബിൽ മദ്രസയിലെ ബാബു മനോജ് തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ അവർ മൂന്ന് പേരുടെ കോഴ്സുകൾ ഏതാണെന്ന് പറയുന്നുണ്ട്. സോ അതുകൂടി ഓർമ്മിച്ച് വെക്കുക. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, കാരണം 2 യൂണിറ്റുകൾ മാത്രമേ നമുക്കുള്ളൂ. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നോട്ട് ചെയ്യുക. ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്, നിങ്ങൾ എല്ലാത്തരം ക്വസ്റ്റ്യനുകൾക്കും വേണ്ടിയിട്ട് ഒരു ഭാഗം പഠിക്കാതെ ഓരോ ക്വസ്റ്റ്യനുകൾക്കും വേണ്ടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് സിൽബൈനൽ മുനാസിബീൻ എന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് അത് പഠിക്കുക. പിന്നെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും തന്നെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. ആ ഓരോ ചോദ്യങ്ങൾക്കും വേണ്ടി പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. താങ്ക് യു.